ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലു എപ്പിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ ലോക്കിൻ്റെ എപ്പിസോഡ് 11. എപ്പിസോഡ് 1 to 10 വരെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുവാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ എല്ലാവരെയും മറ്റൊരെന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേരും ഇങ്ങനെ സ്ക്രീനിൽ വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴെ തല അടിപൊളി രസകരമായിട്ടുള്ള കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ നിന്ന് നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാക്കണ്ട, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച ആ സീനും കാണിച്ചുകൊണ്ടാണ്. ഗഗാമൂർ ബോൾ ക്ലിയർ ചെയ്യുകയാണ്. ആ ബോൾ നേരെ കിട്ടുന്നത് ഇസാഗിയുടെ കയ്യിലേക്കാണ്. ബോള് കിട്ടി ഇസാഗി ബോളുമായി മുന്നോട്ട് അതിവേഗം പോവുകയാണ്. ഇതേ സമയം റിയോ വന്നിട്ട് അവനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസാഗി ആ ബോൾ നേരെ ബച്ചീറയുടെ കയ്യിലേക്ക് പാസ് കൊടുക്കുകയാണ്. ബച്ചീറ ബോളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ബച്ചീറയും ഡിഫൻഡേഴ്സും മാർക്ക് ചെയ്യാൻ വരുന്നത് കണ്ട ബച്ചീറ തിരിച്ച് ബോൾ ഇസാഗിക്ക് കൊടുക്കുകയാണ്. ബോൾ കിട്ടി ഇസാഗി വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഡിഫൻഡേഴ്സ് ഓൾറെഡി നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചിഗീരിക്ക് ബോൾ പാസ് കൊടുക്കുകയാണ്. ചിഗീരിക്ക് ബോൾ പാസ് കൊടുത്തത് അവൻ്റെ വ്യക്തമായൊരു പ്ലാനിങ് തന്നെയായിരുന്നു. ചിഗീരി ബോളുമായി മുന്നോട്ട് അതിവേഗം സഞ്ചരിക്കുന്ന കണ്ട ഡിഫൻഡേഴ്സ് എല്ലാം അവൻ്റെ പുറകെ ചെല്ലുകയാണ്. ഇതേ സമയം റൈറ്റ് വിങ്ങിലൂടെ ഇസാഗി ഫ്രീ ആവുകയാണ്. അങ്ങനെ ഇസാഗി മുന്നിലേക്ക് പോകുന്ന കണ്ട ചിഗീരി നേരെ ഇസാഗിക്ക് ഒരു പാസ് കൊടുക്കുകയാണ്. ബോൾ കിട്ടി ഇസാഗി അതിവേഗം മുമ്പോട്ട് പോവുകയാണ്. ഇസാഗിയുടെ മുമ്പിൽ 2 defenders മാത്രമേ ഉള്ളൂ. അവൻ അവിടെ ഒരു ഗോൾ സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മുമ്പിൽ 2 defenders ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ മുന്നോട്ട് പോവാതെ ആ ബോൾ നേരെ ഉനികാമ്മയ്ക്ക് പാസ് കൊടുക്കുകയാണ്. ബോൾ കിട്ടി ഉനികാമ്മി നേരെ തിരിച്ച് ഇസാഗിക്ക് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതേസമയം അങ്ങോട്ടേക്ക് സുറുകി വന്നിട്ട് ടാക്കിൾ ചെയ്ത് ആ ബോൾ പുറത്തേട്ട് കളയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഉനികാമ്മയുടെ കയ്യിൽ നിന്ന് ആ ബോൾ നഷ്ടപ്പെടുകയാണ്. എല്ലാവരും നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ട്, കാരണം നല്ലൊരു അറ്റാക്ക് ആയിരുന്നു. ആ ബോൾ പുറത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അത് റാച്ചി വന്നിട്ട് ബോൾ എടുക്കുകയാണ്. റാച്ചി ബോളുമായി മുന്നോട്ട് അതിവേഗം സഞ്ചരിച്ച് ബച്ചീറയ്ക്ക് പാസ് കൊടുക്കുകയാണ്. ബച്ചീറ ബോളുമായി മുമ്പോട്ട് പോവുകയാണ്. റൈറ്റ് വിങ്ങിലൂടെ ബച്ചീറ ഡ്രിബിൾ ചെയ്ത് മുമ്പിലേക്ക് ചെന്നിട്ട് ഒരു കിഴിലൻ ക്രോസ് ഇസാഗിക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഇസാഗി ആ ബോൾ കണക്ട് ചെയ്യാൻ നിന്ന് അതേസമയം നാഗി അങ്ങോട്ട് വരികയാണ്. തുടർന്ന് നാഗി ഇസാഗിയുടെ പറയുവാണ്, നമ്മളിപ്പോൾ കുറേ തവണ നേരിട്ട് കണ്ടു, എന്തായാലും ഇത് നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. അങ്ങനെ ഇത് കണ്ട ഇസാഗി ആകെ വിഷമിക്കുകയാണ്. അവനത് സുഖമേ ഗോളടിക്കാമായിരുന്നു. എന്നത് നാഗി വന്നിട്ട് അവൻ്റെ ഇന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവനെ ഒരു ചാൻസ് നഷ്ടമായി. അവൻ നല്ല രീതിക്ക് ഇമോഷണൽ ആവുകയാണ്. ഇത് കണ്ട ബച്ചീറ ഒച്ചയിൽ വിളിച്ചു പറഞ്ഞിട്ട് അവനോട് പറയുവാണ്, ഇസാഗി നിന്നെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇത് കേട്ട ഇസാഗി വാശി കീറുകയാണ്. തുടർന്ന് ബോൾ അവൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ആ ബോൾ കിട്ടിയപ്പോൾ മനസ്സിൽ കരുതുകയാണ്, ഞാനിവിടെ ബ്ലൂ ലോക്കിൽ വരാൻ കാരണം എൻ്റെ സ്കില്ലാണ്, എൻ്റെ സ്പെഷ്യൽ അവേർനെസ്സും ഡയറക്റ്റ് ഷോട്ടും. ഡയറക്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ഉടൻ തന്നെ ഇസാഗി അവിടെ നിന്ന് ഒരു കിടിലൻ ഷോട്ട് ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. അത് ഗോൾ കയറുകയാണ്. ടീം സൈഡ് ലീഡെടുക്കുന്നു. മത്സരം തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസാഗി അലറുകയാണ് അവിടെ കിടന്ന്. അവനങ്ങനെ അവൻ്റെ ടീമിനെ വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നു. ടീം സൈഡിലെ എല്ലാ പ്ലെയേഴ്സും തുള്ളിച്ചാടുകയാണ്. അവർ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ വിജയിക്കാൻ പോകുന്നു. ഇത് കാണുന്ന കൂൺ വളരെയധികം സന്തുഷ്ടമാകുന്നുണ്ട്. കാരണം അവൻ കാരണമാണ് ടീമിന് രണ്ടാമതൊരു അവസരം കിട്ടിയതും അവരിപ്പോൾ വിജയത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും. ഇവരെല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത സമയം കൂണും പുറത്താണല്ലോ റെക്കാടുകിട്ടുകൊണ്ട് നിൽക്കുന്നത്. അത് കണ്ട ഉനികാമ്മി അങ്ങോട്ട് വന്നിട്ട് കൂണിനോട് പറയുന്നുണ്ട്, എന്താ കൂൺ നീ ഇവിടെ നിൽക്കുന്നത്, നീയും ഞങ്ങളോടൊപ്പം വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം. ഇത് കേൾക്കുന്ന റാച്ചുകോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഇവനൊന്നും വേണ്ട, ഇവൻ ഒരു ചതിയനാണ്. അപ്പോൾ ഉനികാമ്മി മറുപടി നൽകുന്നുണ്ട്, അവൻ ചതിയനാണെങ്കിലും അല്ലെങ്കിലും അവൻ കാരണമാണ് നാഗിയുടെ ഗോള് ഗോൾ കയറാതിരുന്നത്, അല്ലെങ്കിൽ നാഗി അത് ഗോളടിക്കുമായിരുന്നു, അത് നീ മറക്കരുതെന്ന് പറയുവാണ്. തുടർന്ന് റാച്ചി കൂണിനോട് പറയാണ്, ഓക്കെ നീ നിൻ്റെ കൈങ്ങ് കാണിച്ചെന്ന് പറയുകയാണ്. അതിനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോകുന്ന സമയം റാച്ചി വേഗം കൂണിൻ്റെ കർണ്ണകുറ്റി നോക്കി ഒരട്ടി കൊടുക്കുകയാണ്. റാച്ചിക്ക് ഇപ്പോഴും കൂണിനോടുള്ള ആ വെറുപ്പ് മാറിയിട്ടില്ലെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ടീം സെറ്റിലെ എല്ലാ പ്ലേയേഴ്സും എൻജോയ് ചെയ്യുകയാണ്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ടീം വിയിലെ പ്ലേയേഴ്സ് അത്ര ഹാപ്പിയല്ല. റിയോയും നാഗിയും നിൽക്കുകയാണ്. നാഗി റിയോട് പറയുകയാണ്, നമ്മൾ സീരിയസ് ആയി കളിച്ചിട്ടും തോക്കുന്നത് എത്ര കഷ്ടമാണ്, ഇത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. തുടർന്ന് ഈഗോ ചിമ്പാച്ചി അനൗൺസ് ചെയ്യുകയാണ്, അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ടീംസിൻ്റെ പേര് ഈഗോ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ ടീം സെഡുമുണ്ട്. അവരങ്ങനെ ടീം ബിയെ പരാജയപ്പെടുത്തി അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവുന്നു. അങ്ങനെ ഇസാഗിയും സംഘവും അവരുടെ ആദ്യത്തെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് ടീം സെഡിൻ്റെ ഡ്രസ്സിംഗ് റൂം കാണിക്കുകയാണ്. അവിടെ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. കാരണം അവർ വിജയിച്ചടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുന്നു. തുടർന്ന് ബച്ചീറയും ഇസാഗിയും രണ്ടുപേരും കൂടിയും ചേർന്നിട്ട് അവർ
ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് ഒക്കെ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ കുറേ പേര് വിഷമിച്ച് പുറത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഇതെല്ലാം പുറത്തായ ടീമിലെ പ്ലെയേഴ്സാണ്. അവരെല്ലാവരും വളരെ ദുഃഖിതരാണ്, കാരണം അവർക്ക് നിർബന്ധിതമായി ഇവിടെ നിന്ന് പോയേ പറ്റൂ. അവർക്ക് അവരുടെ ലക്ഷ്യത്തിൻ്റെ പുറകെ ഇനി പോകാൻ സാധിക്കില്ല. അവർ എല്ലാവരും ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്തായി. തുടർന്ന് ഇവർ പോകാൻ നേരത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നിക്കു ആണ്. നിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മുമ്പുള്ള എപ്പിസോഡ്സിൽ വന്നിട്ടുണ്ട്. ടീം വൈയിൽ തന്നെ ഒരു മികച്ച പ്ലെയറാണ്. നിക്കു ഇസാക്കിയോട് പറയുന്നുണ്ട്, ഹലോ ഇസാക്കി, എൻ്റെ ടീം പുറത്തായി, പക്ഷേ എൻ്റെ ടീമിലെ ടോപ്പ് സ്കോറർ ഞാനായിരുന്നു, അതുകൊണ്ട് ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ. നമ്മൾ തമ്മിൽ നേരിട്ട് ഒരു കളി കളിച്ചപ്പോൾ ആ മാച്ച് നീ വിജയിച്ചു, നിങ്ങൾ ജയിച്ചു, പക്ഷേ ഇനി നമ്മൾ ഒരിക്കൽ കൂടി നേരിട്ട് മത്സരിക്കേണ്ടി വരും. ആ സമയം നിനക്കുള്ളത് ഞാൻ തരും ഇസാക്കി. ഇസാക്കി മറുപടി നൽകുകയാണ്, നിക്കു, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ടിട്ടാണ് അന്ന് കളിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയിച്ചു. ഇനിയെ നമ്മൾ നേരിട്ട് വരുമ്പോഴും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ടിട്ട് കളിക്കും, നിന്നെ തോൽപ്പിക്കുകയും ചെയ്യും. തുടർന്ന് ഇസാക്കിയും ബച്ചീരും അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവരോട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ടീമിലെ എല്ലാ പ്ലെയേഴ്സും കിടന്നുറങ്ങുകയാണ്. അവരൊക്കെ നല്ല ശരീരം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അല്ലെങ്കിലും ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആരായാലും വിശ്രമിക്കാൻ തയ്യാറാവും, അതാണ് അവരും ചെയ്തത്. തുടർന്ന് അടുത്ത ദിവസം ആവുകയാണ്. ഈ കൊച്ചിമ്പാശി അവരോട് സംസാരിക്കുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിസിക്കലി സ്ട്രോങ് ആക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഫിസിക്കൽ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. ഫുട്ബോൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവണം. അതിനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ അവരെല്ലാവരും ഫിസിക്കലി സ്ട്രോങ് ആവാൻ വേണ്ടി വർക്കൗട്ടൊക്കെ ചെയ്യുകയാണ്. ആർക്കും ഇതിലത്ര താല്പര്യമില്ല, കാരണം നല്ല രീതിക്ക് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്, നല്ല രീതിക്ക് മടുക്കും. ജിമ്മിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കഷ്ടമായുള്ള വർക്ക് ചെയ്യേണ്ടി വരും. അവരെല്ലാവരും അങ്ങനെ ആ ദിവസങ്ങളിലുള്ള അവരുടെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫിസിക്കലി സ്ട്രോങ് ആയി സെക്കൻഡ് സ്റ്റേജിട്ട് പോകാൻ മാത്രം പക്ക ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കോച്ചിമ്പാച്ചി ടീം സെഡിലെ എല്ലാ പ്ലെയേഴ്സിനെയും ഒരു റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ടീം സെഡിലെ എല്ലാ പ്ലെയേഴ്സും പക്ക റെഡിയായിട്ട് അവർ ആ റൂമിലേക്ക് ചെല്ലുകയാണ്. അവരോട് ചെല്ലുമ്പോൾ വേറെയും കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ ഇവർ കരുതിയത് ഈ ടീമൊക്കെ വേറെ ബിൽഡിങ്ങിൽ നിന്നുള്ളവരായിരിക്കും എന്നാണ്. കാരണം എപ്പിസോഡ് തുടക്കം നമ്മളോട് പറഞ്ഞത് 5 ബിൽഡിങ്സ് ഉണ്ട്, 5 ബിൽഡിങ്സിലും പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവരെ നോക്കുമ്പോൾ ടീം ഡബിൾയും ടീം എക്സുമൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഇത് കണ്ട ടീം സെറ്റിലെ പ്ലെയേഴ്സൊക്കെ ചെറിയതൊക്കെ ഷോക്ക് ആവുന്നുണ്ട്. ഇവർ മാത്രം ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ ഈ കുചിമ്പാശി അവരോട് സംസാരിക്കുന്നുണ്ട്, ഹലോ, നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ടീം ഡബ്ല്യു ടീം എക്സിലേക്കെ പ്ലെയേഴ്സിനാണ് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് വേറെ ബിൽഡിങ്സ് ഉണ്ട്, ബിൽഡിംഗ് 1, 2, 3, 4 അതിലൊക്കെ പ്ലെയേഴ്സ് ഉണ്ട് എന്നല്ലേ. എന്നാൽ ഒരു സത്യം പറയാം, ശരിക്കും ബ്ലൂ ലോക്കിൽ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, അതാണ് ബിൽഡിംഗ് 5. നിങ്ങൾ ഇതിലാണുള്ളത്. ഇതിലേക്കുന്ന എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, കാരണം ഇവരെല്ലാവരും കരുതിയത് വേറെയും ബിൽഡിങ്സ് ഉണ്ട്, അവിടെയൊക്കെ പ്ലെയേഴ്സ് ഉണ്ട് എന്നാണ്. ഒരിക്കലും ബിൽഡിംഗ് 5 മാത്രമേ ബ്ലൂ ലോക്കിൽ ഉള്ളൂ. അങ്ങനെ എല്ലാ പ്ലെയേഴ്സും ഈഗോയോട് ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും തുറകിൽ തന്നെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈഗോ ചിമ്പാച്ചി മറുപടി നൽകുന്നുണ്ട്, അതിന് വ്യക്തമായ കാരണം എനിക്കുണ്ട്. ലോകത്തിലെ മികച്ച പ്ലെയേഴ്സ് എല്ലാവരും സക്സസിനെ പുറകെ നടന്നവരാണ്, അതിനുവേണ്ടി ആഗ്രഹിച്ച് നടന്നവരാണ്. വേറെയും കുറേ ടീംസ് ഉണ്ട് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വാശി കയറുകയും അവരേക്കും മറികടക്കണമെന്നുള്ള വാശിയാൽ നിങ്ങൾ കളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേറെയും ബിൽഡിങ്സിൽ വേറെ ടീംസും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അടുത്ത റൗണ്ട് ക്വാളിഫൈ ആവുന്ന പ്ലെയേഴ്സിനെ ഞാൻ ലോകത്തിലെ എല്ലാ രാജ്യത്തു നിന്നുള്ള മികച്ച പ്ലെയേഴ്സിൻ്റെ ഒപ്പം കളിപ്പിക്കും. നിൽക്കുന്ന എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. തുടർന്ന് നീഗോ പറയുകയാണ്, നിങ്ങൾ അവിടെ കാണുന്നതാണ് അടുത്ത റൗണ്ടിലേക്കുള്ള ഡോർ. നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ഈ റൗണ്ടിലുള്ള പോലെ ടീമായിട്ടായിരിക്കില്ല അടുത്ത റൗണ്ടിൽ മത്സരിക്കുക, ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇൻഡിവിജ്വലായിട്ടാണ് അടുത്ത റൗണ്ടിൽ മത്സരിക്കാൻ പോകുന്നത്. അവിടെ ഒരു ടീമും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നിൽക്കുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കായിരിക്കും, അത് ഓർക്കുക. വിധേയിക്കുന്ന ടീം സെറ്റിലെ പ്ലെയേഴ്സൊക്കെ കരുതുന്നുണ്ട്, ഒറ്റയ്ക്കോ, അപ്പം ഇനി മുതൽ നമ്മൾ ടീമല്ലേ. തുടർന്ന് ഈക്കു ചിമ്പാച്ചി പറയുന്നുണ്ട്, അതെ, നിങ്ങളെല്ലാവരും ഇനി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണം. തുടർന്ന് ഒരു പ്ലെയർ അങ്ങോട്ടേക്ക് കയറി വരികയാണ്, എന്നിട്ട് കുറേ അടിപൊളി സ്കിൽസ് കാണിച്ചിട്ട് അവൻ ആ റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. അത് വേറെ ആരുമല്ല, ഇറ്റോഷിയാണ്. ഇത് എൻ്റെ ഗഗാ മുറി ഞെട്ടുന്നുണ്ട്, കാരണം അവന് ഇറ്റോഷിയുടെ നേരത്തെ അറിയാം. ഇറ്റോഷി എന്ന് പറയുന്നത് അവിടെ ഉള്ളിൽ തന്നെ വളരെ മികച്ചൊരു പ്ലെയറാണ്. തുടർന്ന് ടീം സെറ്റിലെ പ്ലെയേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അവരെല്ലാവരും ചിയർ ചെയ്യുവാണ് പരസ്പരം. തുടർന്ന് രണ്ടാമതായി ആ റൂമിലേക്ക് പോകുന്നത് വേറെ ആരുമല്ല, ഇസാക്കിയാണ്. പോകുന്ന സമയത്ത് ഇസാക്കി ടീം സെറ്റിലെല്ലാവരോടും പറയുന്നുണ്ട്, ഞാനിന്നിവിടെ നിൽക്കാൻ കാരണം നിങ്ങളെല്ലാവരുമാണ്.
എൻ്റെ സപ്പോർട്ടും നിങ്ങളാണ്. നിസാഖി ആ റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. പുതിയുടെ തുടക്കമാണ് ഇവിടെ ആരംഭിക്കുന്നത്. നിസാഖിയുടെ ഒപ്പം ആരുമില്ല, അവൻ ഒറ്റയ്ക്ക് മത്സരിക്കണം. എല്ലാവരും ഇനി ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് കാണുക. അടുത്ത എപ്പിസോഡ് നാളെ തന്നെ വരുന്നുണ്ടാവും. സോ താങ്ക് യു.